ഹായ് ഫ്രണ്ട്സ്, ക്ലിക്സ് ഓൺ വ്ളോഗ്സ് ടിജോ എന്ന നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു വെറൈറ്റി ഒരു സ്ഥലം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞത് ഗജനപ്പാറ വ്യൂ പോയിന്റ് ആണ് നമ്മുടെ ഇതിന്റെ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇത് എവിടെയാന്ന് ചോദിച്ചാല് നമ്മുടെ ഇത് നെടുങ്കണ്ടത്ത് നിന്ന് നമ്മുടെ ഉടുമ്പുചോല വരെ, ഉടുമ്പുചോല നേരെ നമ്മള് ശാന്തമ്പാറ പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലമുള്ളത്. നമ്മള് വരുന്ന വഴിക്ക് തന്നെ നമ്മള് ചതുരംഗപ്പാറ കഴിഞ്ഞിട്ടാണ്. അപ്പം വഴി കയറുന്ന സ്ഥലത്ത് തന്നെ നമ്മളിത് ഗജനപ്പാറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ അകത്തോട്ട് കയറി വന്ന് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലമാണ്, നല്ല ഒരു അടിപൊളിയൊരു വ്യൂ പോയിന്റ് ആണിത്. അപ്പം എല്ലാവർക്കും ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ രാത്രികാലം വരരുത്, ഇവിടെ വെച്ചാൽ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇവിടെ വന്ന് റിസോർട്ടിലൊക്കെ താമസിച്ച് നമ്മൾ നല്ല വ്യൂ പോയിന്റൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് വീഡിയോ ഇട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. Thank you.
Thank you.
ഗജനപ്പാറ വ്യൂ പോലെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോ താഴെ നമ്മൾ കാണാൻ സാധിക്കും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള നല്ല സ്ഥലങ്ങൾ, നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല താഴ്ച ഉള്ള സ്ഥലമാണ്, നല്ല പൊക്കെയാണ്, നല്ല താഴ്ചയാണ്. പിന്നെ നല്ല അടിപൊളി ഭയങ്കരമായിട്ട് നല്ല കാറ്റാണ്. നമ്മൾ ഇവിടെയൊക്കെ നല്ല കാറ്റാടി കണ്ടു നോക്കുവാണെങ്കിൽ നല്ല വൈദ്യുതി ഒക്കെ ഒത്തിരി ഉണ്ടാക്കാൻ സാധിക്കും. നല്ല കാറ്റാണ് ഇവിടെയൊക്കെ വീശിക്കുന്നത്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, നല്ല എല്ലാവർക്കും വന്ന് കാണാൻ സാധിക്കുന്ന, ഫാമിലി സഹിതം വന്ന് കാണാൻ സാധിക്കുന്ന നല്ല വ്യൂ പോയിന്റ് ആണ്. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാനിത് കണ്ടിട്ടില്ല. അപ്പം പിന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നമുക്കിത് കാണുന്നത്. നമുക്ക് കണ്ണിന് നല്ലൊരു സ്ഥലമാണ്. ഇപ്പം നല്ല എപ്പോഴും നല്ല കാറ്റാണ് ഇവിടുത്തെ പ്രത്യേകതാന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ മലകളും കാടുകളും പിന്നെ താടും ഒക്കെ തമിഴ്നാട്ടിലെ കുറേയേറെ അതിർത്തികൾ നമുക്ക് കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാട് കുറെ കാറ്റാടികൾ അവിടെയൊക്കെ ഇത് കാണാൻ സാധിക്കും നമുക്ക്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു റിസോർട്ട് ഒക്കെ ഉണ്ട്, അതാണ് റിസോർട്ട്. ഉണ്ടല്ലോ നമുക്ക് ആനയുടെ ആന വരാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്.